നമസ്കാരം ഞാനിപ്പോ കൊടൈക്കനാലിലാണ് ഉള്ളത് ന്യൂ ഇയറിന് നമ്മുടെ സ്വന്തം അപ്പൂട്ടിനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ദേണ്ട കുറെ ബലൂൺ നിരത്തി വെച്ചിട്ട് വെടിവെക്കാൻ പറഞ്ഞു ദേ അമ്മ വെടിവെക്കാൻ വേണ്ടി പോവാണ് ഈ തുമ്പത്തും ഇതിന്റെ ഊരിലും നോക്കിയാ മതി ചീഞ്ഞില്ലേ എന്റെ മോൻ ദൈവമേ ഇവനെ കാർഗിലിൽ വിടായിരുന്നു കേട്ടാ ശരിക്കും ഇവനെ എനിക്ക് പട്ടാളക്കാരനാക്കണമെന്ന് ആഗ്രഹം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് പക്ഷെ ഇവൻ ആയില്ല അടുത്തത് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കടാ ജസ്റ്റ് മിസ് ലാസ്റ്റ് ഒറ്റൊരു ചാൻസും കൂടെ ഉണ്ട് മദാമ്മ അവിടെ പോയി നിൽക്കും മദാമ്മയും കൂടെ കാണിക്കാം ഒരു മിനിറ്റ് അപ്പൂവിനെ കാണിച്ചിട്ട് മദാമ്മയെ കാണിക്കാം പോയി ഇതാണ് ന്യൂസ് ന്യൂസിലാൻഡിൽ നിന്ന് വന്ന മദാമയാണ് മലയാളം മാത്രമേ പറയുള്ളൂ ഇത് കഴിഞ്ഞു മഴയാണ് മഴയാണ് അണ്ണന് പോണം മതി മതി ഞാനിന്നലെ പളനിയിലായിരുന്നു അമ്പലത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞാനും നമ്മുടെ അപ്പൂട്ടനും രാജിയൊക്കെ കൂടി കൊടൈക്കനാലിൽ വന്നിരിക്കുകയാണ് പക്ഷെ ഭയങ്കര മഴയാണ് കൊടൈക്കനാലില് കണ്ടില്ലേ ലേക്ക് കണ്ടോ ലേക്കിന്റെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് എന്നാലും ടൂറിസ്റ്റുകൾക്ക് യാതൊരുവിധ കുറവുകളും ഇല്ല കേട്ടോ നിറയെ വണ്ടികളും ടൂറിസ്റ്റുകളുമാണ് ഇപ്പൊ അപ്പൂ മറ്റേ ഷൂട്ട് ചെയ്യാൻ വെടിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് നിർത്തി ദയനീയ പരാജയമായിരുന്നു ഒരെണ്ണമെങ്കിലും ഒന്ന് പൊട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു തൊപ്പിയൊക്കെ വെച്ച് എങ്ങനെയുണ്ട് കാണാനൊക്കെ കൊള്ളാമ്മ അയ്യ എന്ത് കൊള്ളാമല്ലേ എന്നാണെങ്കിൽ ഈ മോന്തയും ഞാനും അല്ലേ എത്രത്തോളം കൊള്ളാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബോട്ടിംഗ് കണ്ട ബോട്ടിംഗ് കണ്ടോ ആ ബോട്ടിങ് പോലും ആ നട്ട മഴയെ തിരിഞ്ഞ് ചവിട്ടുക ഇനി അവിടെ ചെന്നാ മാത്രേ അതിങ്ങക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നോക്കിക്കേ അപ്പൊ ഈ ഗ്ലാസ് കാണാൻ പറ്റുമോ ഗ്ലാസ് മഴ പെയ്യുള്ളിലോട്ട് ആണോ അതെ നോക്കിക്കേ എന്ത് നിറച്ച് മഴയാണ് ഇതേ ഉണ്ടോ പക്ഷെ മഴയാണ് എന്റെ പൊന്ന ഗൈസ് കോരിച്ചൊടിയുന്ന മഴ തണുക്കണേ ഒരു സാധനത്തിനെ കണ്ട നിക്കണ മഴയത്ത് ഞാൻ പറഞ്ഞല്ലേ മഴയാന്ന് പൈൻമരം പറയണേ മഴയും മഞ്ഞും കോടയും വണ്ടിയുടെ ഭയങ്കര ഹോണടിയാണ് ഞങ്ങള് മാൽദ്വീപ്സിൽ പോണോന്നാ വിചാരിച്ചെ ഞാനും എന്റെ അപ്പൂട്ടനും കൂടി പക്ഷെ ഞങ്ങൾ വന്ന് പെട്ടത് കൊടൈക്കനാലാ പാവപ്പെട്ടവര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ദേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ വട്ടാണെന്നറിയാണ് കേറി എനിക്കിത് കിലുക്കത്തില് ദേവത്തിനെ പോലെ ഉണ്ട് കേറി ചോളം മേടിക്കാൻ വേണ്ടി പോവാണ് എവിടെ എന്നെ ഇരുത്തത്തില്ല കേട്ടോ എവിടെ ചോളം ചോളം 5 നിമിഷമാ 50 രൂപയാ തണുക്കണം അവിച്ചത് വേണോ ചുട്ടത് വേണമോ രാജയുടെ അപ്പൊ നീ രാജയുടെ അടുത്ത് ചോദിച്ചേ അവിച്ചത് വേണമോ ചുട്ടത് വേണമോ രാജേന്റെ അവിച്ചത് വേണോ ചുട്ടത് വേണോ വേവിച്ചത് ശരി 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 ഓക്കെ ഓക്കെ അമ്മ അവിച്ചത് പോലും ാണ്
നല്ല മഴ കോടയും രാജാന്തി ഇതിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പി ചുറ്റിത്തരേ ചേച്ചിയെ കഴിഞ്ഞിട്ട് നല്ലതാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു എങ്ങനെയുണ്ട് ഇത് ചുട്ടതാണേ ചൂട് ചോള ചൂടുണ്ട് അടിപൊളി ഇത് നോക്കിക്കേ എത്ര പൈസ ഉണ്ടെന്ന് അറിയുക പാവം അമ്മ അമ്മ ഈ മഴയത്ത് നിന്നും ഒരു കുടുംബം പോറ്റാനും ആ വീട്ടിലുള്ള വയറ് നിറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഈ പ്രായത്തിൽ എന്താവോ ചിലപ്പോ ഞാൻ അല്ലെ എനിക്ക് ഈ പ്രായമായിട്ടുണ്ടാവല്ലേ കുട്ടിയിടപ്പെട്ട് നടക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പ്രായം ഇല്ലാതില്ല അല്ലേ വേണ വേണമെങ്കിൽ ആകെ കുറച്ചു പേര് ഇതൊക്കെ കാണുന്നുള്ളു നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്കായിട്ട് ഈ ചോളം ഞാൻ സമർപ്പിക്കുന്നു കൊള്ളാം മോനെ അസലായിട്ടുണ്ട് കേട്ടാ ഞാൻ ആറ്റുനോറ്റു മേടിച്ച ഒരു ചോളം ഒരു ചുട്ട ചോളം ആ ചോളത്തെ ഈ പരുവാക്കി എന്റെ സൽപുത്രൻ എന്നിട്ട് ഇവൻ എന്നെ ഒരു മണിക്കൂറായിട്ട് ഇറക്കി ഈ വണ്ടിയുടെ പിന്നെ വെളിയിൽ നിർത്തിയിരിക്കുക ഈ മഞ്ഞത്തും തണുപ്പത്തും ഞാൻ ഇവൻ ഇപ്പൊ വരൂ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുക കണ്ടില്ല ഇവന്റെ സ്വഭാവം ഇതാണ് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അപ്പു അപ്പു എന്ന് വിളിക്കുന്ന ആരോമല് കുതിരയിൽ കയറാൻ വേണ്ടി പോവാണ് വല്ലാത്ത വിഷമമായിരുന്നു കേട്ടോ കുതിര കയറണമെന്നുള്ളൊരു ആഗ്രഹം നമ്മളിപ്പോ തീർത്തു കൊടുക്കുവാണ് എന്ന് വെക്കാറ നാളെ യൂട്യൂബിൽ ഒരു ഇടാ ചേട്ടന്മാർക്കിട ഫോട്ടോ കുതിരയായിട്ട് കാലുകൊണ്ട് തൊഴിക്കാണ്ടിരുന്നാ മതിയായിരുന്നു കുതിരയിൽ പോകുന്നു കുതിര സവാരി നാളെ തിരിച്ചു വന്നിരിക്കുന്നു അപ്പു എന്നെ എവിടെ കൊണ്ടുപോകാൻ എനിക്കൊരു പിടുത്തമില്ല എന്നൊന്ന് മുങ്ങിപ്പോട്ടെ അമ്മ എവിടെയാണ് എങ്ങനെ ഫോൺ മേടിക്കും അപ്പു ഫോൺ എങ്ങനെ മേടിക്കും രാജി ഇവിടെ നിന്നോ ഞങ്ങൾ ഇപ്പൊ വരും ഇപ്പൊ വരുമ്പോ നീ എടുത്താ മതി ചവിട്ടിക്കോ ഇപ്പൊ വരാം അമ്മ കോട കാണിച്ചു കൊടുക്കപ്പോ ദേ ഒരു മിനിറ്റ് ഇത് ബ്ലോക്ക് ചെയ്യുവാണേ ഇതാ എന്റെ ചേച്ചി എന്റെ ചേച്ചി അമ്മക്ക് കാണാൻ പറ്റും അങ്ങോട്ട് കാണിക്ക് ക്യാമറ അങ്ങോട്ട് കാണിക്ക് അങ്ങനെയല്ല തിരിച്ച് കാണിക്ക് തിരിച്ച് അങ്ങനെ കാണിക്ക്
കോട കണ്ട കോടയും ഭയങ്കര മഴയും ഇത് കണ്ടത് ഒന്നും കാണാൻ പറ്റുന്നില്ല കമ്പിളി പൊൽപ്പ് പൊച്ച പോലെ കണ്ട അപ്പുനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടാ അമ്മ ഞാൻ വണ്ടി ഓടിക്കണം വീട് എടുക്കണം ഇതെന്താണ് ഞാൻ യന്ത്ര മനുഷ്യനോ അപ്പുവിന്റെ മോനല്ല ഫൈനലി റൂമില് വന്നു ഇതാണ് റൂമിന്റെ അവസ്ഥ കണ്ട മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ് ശരിക്കും ഞങ്ങൾ ഇന്നലെ യെസ് ഇന്നലെ വന്നതാണ് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരമായി വന്നു പിന്നെ വൈകുന്നേരം റൂമിലെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റൂമിലത്തെ കാര്യങ്ങളായിട്ടൊന്നും വരാണ്ടിരുന്നത് കിടന്നുറങ്ങി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു റിസോർട്ടിൽ കുറേ പരിപാടികളുണ്ടായിരുന്നു നോക്കി മഞ്ഞ് നോക്കി നിൽക്കാനും ഇവിടെ നിൽക്കാനും പോലും വീടെടുത്തിട്ട് വേണം മേലോട്ട് ഓടാൻ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കൊടൈക്കനാലിൽ ലേക്ക് ഗ്രൗണ്ടിലൊക്കെ പോയി അവിടെ പോയിട്ട് കുറേ ഫുഡ് കഴിച്ചു ഹോഴ്സ് റൈഡിങ് ചെയ്തു സൈക്കിൾ റൈഡിങ് ചെയ്തു അമ്മ കുറേ വീഡിയോസ് എടുത്തു അപ്പോൾ ആകെ മൊത്തം നല്ലൊരു ഒരു വെൽ ഡോൺ ട്രിപ്പായിരുന്നു കാരണം എപ്പോഴും ന്യൂ ഇയർ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണല്ലോ അപ്പോൾ ഈ പ്രാവശ്യം വീട്ടുകാരുടെ കൂടെ ആവാം ഒരു ചേഞ്ച് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രിപ്പ് അമ്മയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അധികം ഞാൻ ഫോൺ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നിലത്തും അപ്പോൾ റിസോർട്ടിൻ്റെ ഓവറോൾ ഒരു ലുക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം അത് വെച്ച് ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് സമാധാനപ്പെടുക കാരണം എൻ്റെ കൈ ഇവിടുന്ന് ആകെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര കോടമഞ്ഞും തണുപ്പുമാണ് ഇവിടെ അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് മീൻസ് എറണാകുളം ഇവിടുന്ന് ഏകദേശം ഒരു 345 kilometers ഉണ്ട് ഏകദേശം 400 kilometers ഉണ്ട് ഇറ്റ്സ് എ വെരി ലോങ് ഡ്രൈവ് ഞങ്ങൾ പോകുമ്പോൾ ബാക്കി ഡ്രൈവിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വീഡിയോ ഈ റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് അത് പുറകിലോട്ട് കൊണ്ട് റിസോർട്ട് ഇത് പിന്നെ കാർ പാർക്കിംഗ് ആണ് ഇത് നമ്മുടെ കാറ് കിടക്കുന്നത് ഇവിടെ ഇത് വന്ന ഗസ്റ്റിൻ്റെ കാറാണ് ഇത് കൺട്രി വാലി വിസ്ത എന്ന് പറയുന്ന റിസോർട്ടാണ് കൊടൈക്കനാൽ എത്തുന്നതിന് ഒരു 10 kilometers പുറകിലോട്ടാണ് ഈ റിസോർട്ട് ഒരു വലിയൊരു ഹില്ലിൻ്റെ മുകളിലാണ് കോട വന്ന് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം അടുത്ത വീഡിയോ മീൻസ് നാളത്തെ വീഡിയോ ഇവിടുന്ന് രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മീൻസ് അപ്ലോഡ് ചെയ്യുന്നല്ല കാണിക്കണമായിരിക്കും അപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്ന് നെക്സ്റ്റ് ഡേ ആയി നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുകയാണ് രാവിലെ തന്നെ അതേ ആൾ വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഫുഡും ബ്രേക്ക്ഫാസ്റ്റും വന്നാണ് എനിക്കറിയില്ലായിരുന്നു സോറി വിദ്യാഭ്യാസം ഇല്ല അമ്മ അതെ തന്നെ ബെടാ ബെടാ അപ്പൊ ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ് ഇനി പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടാവില്ല ഇനി അമ്മ ഇതിൽ അമ്പലം കാഴ്ചകൾ ഉണ്ടാവാനായിട്ട് ഇവിടെ ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പു അപ്പുവിന്റെ പുറകെ നടന്നിട്ട് പോലും അപ്പു ഈ റിസോർട്ട് എടുത്തോ നീയാ രാത്രി എടുത്തായിരുന്നു പക്ഷെ ഇരുട്ടാന്നേ ഉള്ളു കുഴപ്പമില്ല അപ്പൊ ശരി അപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുന്ന കാണിച്ചു തരാം ഞാൻ വീണ്ടും വന്നിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ട് അപ്പൊ വീണ്ടും ഇവിടെ വന്നിട്ട് കാണിച്ചു തരും കാണിച്ചു തരും ഓക്കെ ബൈ അതായത് ഓൺ ദ വേയിലെ വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് എനിക്കറിയില്ല എന്താണ് പേരിന്റെ കൊടൈ മുനിസിപ്പാലിറ്റി നാട്ടി വെള്ളച്ചാട്ടത്തിന്റെ പേരിന്റെ പിന്നെ വലിയ വെള്ളച്ചാട്ടം കേട്ടോ നോക്കി നല്ല രസമുണ്ട് അവിടെ ചെന്ന് നിക്കുന്നുണ്ടോ വണ്ടി വരുന്നു അവിടെ ചെന്ന് നിക്കണം എന്തിനാ വിളിച്ച് അത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് അതിന്റെ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടവും ഇവിടെ കൊറേ കടകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചേച്ചി ഇവിടെ ചോളം പൊളിക്കണ് കണ്ട ബ്രെഡ് ഓംലേറ്റ് മാഗി ഇതുപോലത്തെ ഒരു പാവയ്ക്ക് ഞങ്ങള് കൊടൈക്കനാൽ വെച്ചപ്പോ വില പറഞ്ഞ എത്രയാന്ന് അറിയോ 2000 രൂപ അല്ലേ പാവന് സൂം ചെയ്ത് കാണിച്ചായിരുന്നു ഇവിടെ ടോൾ ഉണ്ടെന്ന് തോന്നണ്ടേ അമ്മ ഇതേമ നമ്മുടെ കൂട്ടുകാരൻ മേളിലിരിക്കണ അമ്മേന്റെ മേളിൽ കൊരങ്ങൻ അപ്പുവിന്റെ കൂട്ടുകാരൻ അമ്മയുടെ കൂട്ടുകാരൻ നീയാണോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അല്ലേ ഇവിടെ നമുക്ക് ടോളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പ് കേറാനുള്ള ഒരു ടോളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാരും കാണിക്കണല്ലോ ഓക്കെ ഒന്ന് റോഡില് കാണാൻ പറ്റുന്നില്ല
കംപ്ലീറ്റ്ലി ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും കാണാൻ മതി. അപ്പൊ ഹസാഡ് ഒക്കെ ഇട്ടിട്ടാണ് പോണേ. അത്രയ്ക്ക് റോഡ് ഇൻവിസിബിൾ ആണ്. ഒരു ഉദ്ദേശം കാൽക്കുലേഷനിലാണ് പോകുന്നത്. എന്താ നായര് അവസ്ഥ? നായര് പേടിച്ച് വരച്ചിരിക്കുവാണ്. നായര് പിടിച്ച പുലിവാലി എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ ഇപ്പൊ നായര് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിടാൻ, ഒരു വണ്ടി വരണുണ്ട് കേട്ടോ. അതേ കണ്ട്, ഇതാണ് അവസ്ഥ. ഫുള്ള് മഞ്ഞാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ് നോക്കി, അടിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ മേഘം പോലെ ഇരിക്കും. മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിർത്തുകയാണേ.